ഇങ്ങനത്തെ വർത്താനം പറയണതിന് വെള്ളം കൊടുക്കണോന്നാണ് ഞാൻ ചോദിക്കണത്. എടി അമ്മിണിയെ, കാപ്പി തിളപ്പിക്കണ്ട, നാക്കാടിയല്ലേ വർത്താനം പറയത്തുള്ളൂ. ഉടങ്ങാണ് ചുണ്ടുകൂടി കിടക്കട്ടെ. എന്താണ് കറിയാ? ഇത് ഇരിയാൻ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് വിചാരിക്കായിരുന്നു. എന്റെ റോസിലെയും ഇതിട്ട് നടക്കുന്ന കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. രണ്ട് സിൽക്ക് സാരിയും ജമ്പറും ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്നത്തിനാണ് എന്റെ കൈ തരണത്? ഞാനിത് വെച്ചിട്ട് എന്ത് ചെയ്യാനാ? മേരിക്കുട്ടിക്ക് കൊടുത്തേക്കും. സാരിയുടെ കൂടെ കൊടുക്കാനുള്ള രണ്ട് പാവാടയുണ്ട്. അയ്യോ അമ്മച്ചീ, നല്ല സാരി മതിയടി. പല്ലവിടെ മുതല് കണ്ടപ്പോ പെണ്ണിന്റെ ഒരു തുള്ളല്. ഇതാ ഇത് കൂടി പെട്ടി വെച്ചേക്കും. കർത്താവേ, ഇത് പൊന്നാണല്ല. ഇത് എന്റെ മരിച്ചുപോയ ഭാര്യയുടെ. അങ്ങനെയാണെങ്കിൽ ഇത് കറിയയുടെ വീട്ടിലിരിക്കില്ലേ? വിശ്വസിച്ച് അവിടെ എങ്ങനെ വച്ചിട്ട് പോകും? പോകുന്നിടത്തൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുമോ? പിള്ളേരുടെ അപ്പച്ചനോടൊന്നും ചോദിക്കാതെ തോമാച്ചനോട് ഞാൻ പറഞ്ഞോളാം. ശരി, കറിയയ്ക്ക് നിർബന്ധമാണെങ്കിൽ. അപ്പോഴേ തോമ, എന്തോ പുറമ്പോക്കിൽ താമസമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ നടക്കുന്നു മലയാളി. തോമയ്ക്ക് മുതലാളിയോട് ഒരു സങ്കടം പറയാനുണ്ടായിരുന്നു. എന്തോന്നാ? തോമയുടെ മോക്ക് ഒരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്. ഒരു 500 രൂപ സ്ത്രീയെ വേണമെന്നാ അവര് പറയണേ. മുതലാളി ഒരു 500 രൂപ തന്ന് സഹായിക്കണം. ഇവിടുത്തെ കൂലിപ്പണി തന്ന് അത് വീട്ട അല്ലെങ്കിൽ ഒരു നോട്ട് എഴുതി തരാം. നോട്ടും പത്രം ഒന്നും വേണ്ട തോമ. തോമ കല്യാണം ഉറപ്പിച്ചോ. പണം എപ്പോഴാണോ ആവശ്യം അപ്പൊ എന്നെ ഒന്ന് കണ്ടാലോ. ഈ ഉപകാരം തോമ മറക്കത്തില്ലേ. ഇതിലൊക്കെ എന്തോ ഇരിക്കുന്നു തോമ. തോമ പൊയ്ക്കോ, പണം ആവശ്യമുള്ളപ്പോ ഇങ്ങോട്ട് വന്നാ മതി കേട്ടോ. അറിയേ എന്റെ കർത്താവേ, ഇത് ആരാണ്? തോമാച്ചനാ. ഞാൻ വീശാൻ പോയി, ഒത്തിരി മീൻ കിട്ടി. ഒരു വിധം നിനക്ക് തരാന്ന് വിചാരിച്ചു. വരട്ടെ. പോവാണോ? ഞാൻ വിളിച്ചു വന്നില്ലേ, രാവിലെ ഇറങ്ങിയതാ. ഇങ്ങോട്ട് വന്നിട്ട് പോവാൻ തിടുക്കുണ്ടെന്നെ. ഇങ്ങോട്ട് വന്നിട്ട് പോവാനേ. നിർബന്ധം തോമാച്ചന്റെ ഇങ്ങോട്ട്. ഞാൻ ഇപ്പൊ വന്നേക്കാം. മീൻ കൊണ്ട് തന്നതിന് ഇതൊക്കെ എന്തിനാണെന്നറിയേ? മീനിന്റെ കാര്യം പോകട്ടെ, 100-300 രൂപ വരെയുള്ള എന്റെ കണ്ണമ്മേനെ രക്ഷിച്ച തോമാച്ചനെ ഞാൻ എന്നാ തന്നാ മതിയാകും. തോമാച്ചനെ ഒന്ന് സൽക്കരിക്കാൻ വേണ്ടി ഞാൻ അന്ന് മുതൽ കാത്തുവെച്ചോണ്ടിരിക്കുന്നതാണ്. അങ്ങോട്ട് ഇരിയല്ലേ, ഇതൊന്ന് കുടിച്ചേ. എന്നിട്ട് ഈ അപ്പം കോഴിയിറച്ചിയും കൂടെ ഒന്ന് തിന്നേ. കാണട്ട്, ഇന്ന് വൈകുന്നേരം ചുട്ട അപ്പമാണ്, ചൂട് മാറി കാണുകയില്ല. തിന്നണേനെ കൊണ്ടൊന്നുമില്ല, പക്ഷേ എങ്കിൽ ഈ ചാരായം കുടിച്ചെന്ന് തറതി അറിഞ്ഞാ. ഇത്തിരി ചാരായം കുടിച്ചെന്ന് വെച്ച് തറതി എടുത്ത് വഴക്കൊന്നും ഉണ്ടാക്കാൻ വരികയില്ല. ദേ ഇതങ്ങാണ്ട് കുടിച്ചേ. നല്ല ഒന്നാം തരം നാടൻ സാധനമാ തോമാച്ച, മരുന്നിട്ട് മാറ്റിയതാ. നീർക്കെട്ടിനൊക്കെ ഫസ്റ്റാ. അങ്ങോട്ട് കുടിക്കേ. ആ അവൾക്കൊന്നിനും മേല വലിവല്ലേ അവൾക്ക്. അയ്യോ പാവം, ഇതും കൂടെ അങ്ങോട്ട് കുടിച്ചിട്ട് ആ ഇറച്ചി അങ്ങോട്ട് വാരത്തില്ല.
അയ്യോ സാധനം ഭക്ഷ്ടറിയ എന്താണ് കൊണ്ട കൊള്ളനുണ്ട് അല്ല ഇതും കൂടെ അങ്ങോട്ട് ചെല്ലട്ടെ ഇപ്പൊ എങ്ങനെ ഇരിക്കണ നല്ല സുഖം കറങ്ങണം ഞാൻ പറഞ്ഞില്ലേ നീർക്കെട്ടിന് ഒന്നാം തരവാ എടി മറിയേ നീ ഇങ്ങോട്ട് വാ ഞാൻ അടുത്തോട്ട് വാ എന്നതാണ് തോമാച്ച നിന്റെ മേത്ത് എന്നതാ നീ മണക്കുന്ന ഞാനിന്ന് വൈകുന്നേരത്താണ് കുഴമ്പ് പുരട്ടി കുളിച്ചത് അതിൻ്റെതായിരിക്കും ആ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരുന്നാ മതിയാ കുറച്ചും കൂടെ ഒഴിയന്നേ വേണ്ട ഇത് എന്നെ കൂടുതലാ അല്ലെങ്കിലും വീട്ടിൽ പോകണ്ടേ ഓ അത് സാരമില്ലെന്നേ അല്ലെങ്കിൽ തന്നെ ഒരു ദിവസം ഇപ്പൊ വീട്ടിൽ പോയില്ലെങ്കിൽ എന്താണ് വീട്ടിൽ പോവാണ്ട് അപ്പോ ഞാനും ഒരു മനുഷ്യത്തി അല്ലേ തോമാച്ച തോമാച്ചും പിന്നെ ഇത്ര പേടിക്കണത് എന്നാത്തിനാണ് എനിക്ക് മര്യാദ പേടിയില്ല തറതി എങ്ങാനോ ഇതറിഞ്ഞാ അതെങ്ങനെ അറിയാനാണെന്നേ തോമാച്ചും പറയാതിരുന്നാ മതി ഞാൻ ഒട്ടും പറയുകയില്ല എന്നാ പിന്നെ ൂടെ കുടിയ അല്ലാണ്ട് ഒരു രസവുമില്ല തോമാറ്റം പകുതി കുടിച്ചിട്ട് ഇങ്ങോട്ടതാ എടാ കുരുത്താൻ കേട്ടവനെ പോയി കിടന്ന് ഉറങ്ങാ ചെല്ലു മറിയ ആ കൊച്ചിനൊന്ന് ഉറക്കി കിടന്ന് തോമാറ്റം അവിടെ ഇരിക്കണ്ടേ പോയി കിടന്നു അവനെ വഴക്ക് പറയാതെ മറിയേ പാവം കൊച്ച് നീ കൊച്ചിനെ ഉറക്കി കിടത്ത് എന്നെ കാത്ത് അമ്മിണി ഉറങ്ങാതിരിക്കും ഞാൻ പോട്ടെ അപ്പ കറിയാച്ചനുള്ള കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാനാണാ വിചാരിച്ചേക്കണ് ഇന്നൊന്നുമില്ല കർത്താവ് എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടാവും എല്ലാം അവിടുത്തെ നിശ്ചയം പോലെ നടക്കും ഇല്ലാണ്ട് മനുഷ്യരാശിക്കണത് വല്ല നടക്കാൻ പോണണ്ട അപ്പുറത്തെ കറിയാ ചേട്ടനാണ് അപ്പച്ച കറിയാ ചേട്ടനാണ് അപ്പച്ച ഓ നമ്മുടെ ലൂക്കാലി എന്താണോ കറിയാ ഈ നേരം ഇങ്ങോട്ട് വിവരക്കേട് പറയണത് കേട്ടില്ലേ ഉണ്ണാൻ വിളിച്ചു പരിചയം ചോദിക്കുന്ന വർത്താനം കേട്ടില്ലേ ആ ഞാൻ അതങ്ങ് മറന്നുപോയി നീ ക്ഷമിച്ചേര കറിയാ ലൂക്കാലി നീ അങ്ങ് ക്ഷമിച്ചേ കറിയ അവിടെ വന്നിരിക്കാൻ തുടങ്ങിട്ട് എന്തും വേണ്ട നേരായെന്നറിയാവോ എന്തും വേണ്ട ആയി ഇതുവരെ എങ്ങാണ്ടൊക്കെ നടന്നുള്ള പുളിച്ച കള്ളും കയറ്റി വെച്ച് വന്നിരിക്കും എന്റെ അപ്പനാണ് ഈ പുളിച്ച കള്ളു കുടിച്ചത് ഞാൻ നല്ല തെങ്ങിന്റെ എന്തെങ്കിലും ആവട്ടെ അങ്ങോട്ട് എവിടെങ്കിലും ഒന്ന് ഇരിക്കെ കറിയാക്ക് വിശക്കുന്നുണ്ടാവും എന്നാ വിളമ്പടി ചോറ് വിശക്കുന്നറിയ എന്നാ ലൂക്കലി ഒന്ന് ക്ഷമിച്ചുകളാ താമസിച്ചു